ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്റ്റ്. ഇന്നത്തെ ഹെൽത്ത് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളൊരു ഘടകമാണ്. പ്രോട്ടീൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്ത് സംഭവിക്കും, ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് നാളുകൾ മുന്നേ ചെയ്ത ഒരു ഹെൽത്ത് വീഡിയോയിൽ ഞാൻ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഫുഡ് ഹാബിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, നമ്മൾ കൂടുതലും മലയാളികൾ പൊതുവെ കാർബോഹൈഡ്രേറ്റിന്, അതായത് അന്നജം കണ്ടെയ്ൻഡ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നാൽ നമ്മൾ പ്രോട്ടീൻ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് അങ്ങനെയാണ്. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കുറേ കൂടെ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നവരാണ്. കാർബോഹൈഡ്രേറ്റ് കുറവും കുറേ കൂടെ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നവരുമാണ്. ഇപ്പം മനസ്സിലാവാത്തവർക്കും എന്ത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നോക്കിക്കോളുക. ഇപ്പം നമ്മൾ ദോശയും ചമ്മന്തിയും ഇല്ലെന്നെങ്കിൽ ദോശയും സാമ്പാറും, അതിനകത്ത് നമുക്ക് കൂടുതൽ കണ്ടന്റ് എന്ന് പറയുന്നത് ദോശയാണ്. ദോശയിൽ തന്നെ അരിയാണല്ലോ നമ്മൾ കൂടുതൽ ഇടുന്നത്. അപ്പം അരി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. എന്നാൽ അതിനകത്ത് വളരെ കുറച്ച് മാത്രം നമ്മൾ ആഡ് ചെയ്യുന്ന ഉഴുന്നാണ് നമ്മുടെ ആ ബ്രേക്ക്ഫാസ്റ്റിനകത്തുള്ള ആകെ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ അപ്പവും മുട്ടക്കറിയും കഴിക്കുന്നവരാണ്. നമ്മൾ അപ്പം കൂടുതൽ കഴിക്കും, കറി വളരെ കുറച്ച്. ആ അപ്പം ഒന്ന് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു സ്വാധീനമാണ് നമ്മൾ കഴിക്കാറ്. ഇതിനകത്ത് അപ്പം എന്ന് പറയുന്നത് പുളിപ്പിച്ച മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്, അതുവഴി കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അതും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ കഴിക്കുന്ന വളരെ കുറച്ച് കടല മാത്രമാണ് അവിടെയുള്ള പ്രോട്ടീൻ. അപ്പോൾ ഒട്ടും വ്യത്യാസമല്ല, നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചും രാത്രിക്കത്തെ ഡിന്നറൊക്കെ ഇതേപോലെ തന്നെയാണ് സ്വഭാവങ്ങൾ. നമ്മൾ കൂടുതലും അരിയാണ് ഉൾപ്പെടുത്തുന്നത്, ചോറ് ആണ് ഉൾപ്പെടുത്തുന്നത്, ബാക്കി കറികളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു പേരിനാണ്. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ചോറ് വളരെ ഒരു കുഞ്ഞു ബൗളിലാണ് ചോറ് കഴിക്കുന്നത്, ബാക്കി ഫുൾ കടലയും പയറും പരിപ്പും കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സൈഡ് ഡിഷസ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ബോഡിക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ കഴിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ ഫാറ്റും ട്രാൻസ്ഫാറ്റൊക്കെ അടങ്ങി ഒത്തിരി സ്വീറ്റൻസും ഒക്കെ നമ്മൾ കഴിക്കുകയും അതോടൊപ്പം പ്രോട്ടീൻ വളരെ കുറച്ച് മാത്രം കൺസ്യൂം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ ലെവൽ വളരെയധികം കുറഞ്ഞു പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. കറക്റ്റ് നമ്മളൊരു എമൗണ്ട് പറയുകയാണെങ്കിൽ 1 kg ബോഡി വെയ്റ്റിന് നമ്മൾ 0.9 g പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എൻ്റെ ശരീരഭാരം 50 kg ആണെന്ന് വിചാരിക്കാം. 50 kg അല്ല കേട്ടോ, 50 kg ശരീരഭാരം ഉള്ള ഒരാൾക്ക് 50 × 0.9, അതായത് 45 g പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ഒരു ദിവസം 45 g പ്രോട്ടീനൊക്കെ കഴിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ കാർബോഹൈഡ്രേറ്റ് അതിനെ ഒരുപാട് മടങ്ങ് കഴിക്കുന്നുണ്ട്, പക്ഷെ പ്രോട്ടീൻ വളരെ കുറച്ച് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ബട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഭക്ഷണശീലം കൊണ്ട് തന്നെ നോർമലി പ്രോട്ടീൻ ലെവൽ നമ്മുടെ ബോഡിയിൽ കുറയാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. ഇങ്ങനെ പ്രോട്ടീൻ ലെവൽ കുറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പല വിധത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫുഡിൽ ചേഞ്ചസ് വരുത്തിയിട്ട് സപ്ലിമെൻറ്റ്സ് ആയിട്ട് പ്രോട്ടീൻ കഴിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കൂടുതൽ പ്രോട്ടീൻ കണ്ടങ്ങളിൽ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് പറയാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പിടികിട്ടും, മസിൽസ് നമ്മുടെ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ശോഷിച്ചു പോവുക. അപ്പോൾ ആദ്യമായിട്ട് നല്ല ഒരു ആവശ്യത്തിന് ശരീരഭാരം നല്ല മസിൽ പവറൊക്കെ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് മെലിയുക, ശോഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രോട്ടീൻ കുറഞ്ഞതുകൊണ്ടാവാം ഈ പറയുന്ന മസിൽസ് മെലിഞ്ഞു പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നവരെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ജിമ്മിലൊക്കെ മസിൽ ഗെയിൻ അഥവാ വെയ്റ്റ് ഗെയിനൊക്കെ വേണ്ടി പോകുന്നവർക്ക് അവർക്ക് ഹാർഡായിട്ടുള്ള ഒരുപാട് എക്സസൈസസ് ഉണ്ട്, വർക്കൗട്ട്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ സപ്ലിമെൻസ് ആയിട്ട് പ്രോട്ടീൻ പൗഡറാണ് ജിമ്മിൽ നിന്നൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസ് എത്രമാത്രം ഈ മസിൽസിൻ്റെ ബിൽഡപ്പിന് സഹായിക്കും എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഈ മസിൽസ് മെലിയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളുക, പ്രോട്ടീൻ്റെ അളവ് ബോഡിയിൽ കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ്, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടിയിലും നമ്മുടെ നഖത്തിലും അതുപോലെ തന്നെ നമ്മുടെ ത്വക്കിലും സ്കിന്നിലും വരുന്ന ചേഞ്ചസ്. പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കുറവാകുകയാണെങ്കിൽ നമ്മുടെ മുടിയിലും അതുപോലെ നമ്മുടെ നഖത്തിലും നമ്മുടെ സ്കിന്നിലും ഇത് വളരെ കൃത്യമായിട്ട് സൂചനകൾ കാണിക്കുമെന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാറില്ലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുടിയുടെ കനം വളരെ കുറഞ്ഞു പോവുക, തിന്നായിട്ട് മുടി പൊട്ടിപ്പോവുക, മുടിയുടെ അറ്റം പിളർന്നു പോവുക, അതുപോലെ നഖവും വളരെ തിന്നായിട്ട് നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ. നമുക്കറിയാം നഖമൊക്കെ അത്യാവശ്യം കട്ടിയുള്ള ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ നെയിൽ കട്ടറൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല കട്ടിയുള്ളൊരു സംഭവം തന്നെയാണ് നഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ കുറവുള്ള ആളുകൾക്ക് നഖത്തിനൊക്കെ ഭയങ്കര ബലം കുറവായിരിക്കും, വളരെ നേരിയ പാട പോലെയാണ് നഖം ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലും ഭയങ്കരമായിട്ട് ചൊറിച്ചിലും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നാവുക. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള മോയ്സ്ചറും ആ ഒരു ഇപ്പം എണ്ണമയൊക്കെ ഉള്ള ഒരു മുഖവും അതുപോലെ
ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു മുഖം നമുക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ആവശ്യത്തിന് മോയ്സ്ചറൊന്നും ഇല്ലാണ്ട് ഭയങ്കര വരൾച്ചയും വലിഞ്ഞിരിക്കുന്ന ഒരു സ്കിന്നൊക്കെ ആയിട്ട് മാറുക. ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ പ്രോട്ടീൻ കുറയുന്നത് കൊണ്ട് കാണപ്പെടാവുന്ന ഒരു സിംറ്റമാണ്. എല്ലാ കേസിലും പ്രോട്ടീൻ കുറയുന്നതുകൊണ്ട് ആയിരിക്കത്തില്ല ഈ സിംറ്റംസ് കാണുന്നത്, വേറെയും പല കാരണങ്ങളുണ്ട്. പക്ഷേ പ്രോട്ടീൻ കുറഞ്ഞാലും ഈ സിംറ്റംസ് ഒക്കെ കാണും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്, നമ്മുടെ മുടിയിലും നമ്മുടെ നഖത്തിലും അതുപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ കൊളാജൻ, എലാസ്റ്റിൻ, കെരാറ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷനും പ്രോട്ടീൻ ആവശ്യമാണ്. ഈ പ്രോട്ടീൻ നമ്മുടെ ഫുഡ് വഴി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഭാഗങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന, ഞാൻ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണാൻ സാധിക്കും. അടുത്തൊരു ലക്ഷണമാണ് നമ്മൾ എത്ര നന്നായിട്ട് ഫുഡ് കഴിച്ചാലും വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ ചിലർ ഒരുപാട് ഫുഡ് കഴിക്കുന്നവർ പാരൻസ് ഒക്കെ പറയാറുണ്ട് എത്ര കഴിച്ചാലും ഇതെന്താ വയറ് നിറയാത്ത അക്ഷയപാത്രമാണെന്നൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട് കുട്ടികളെയൊക്കെ എസ്പെഷ്യലി. പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, മേ ബി അവരുടെ ഭക്ഷണത്തിൽ അവർക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ വയറ് നിറഞ്ഞ ഫീലിംഗ്, ഒരു ഫുൾനെസ് ഫീൽ ചെയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. വേറെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉളുക്കുകൾ, ചതവുകൾ, പൊട്ടലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ക്യൂർ ആകാൻ വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കുക. സാധാരണ ഒരു ഉളുക്കും ചതവൊക്കെ മാറാൻ എത്ര സമയം എടുക്കും, അതുകൊണ്ടൊന്നും മാറുന്നില്ല. ഒത്തിരി നാളായിട്ട് ഈ പ്രശ്നം ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ബോഡിയിലെ പ്രോട്ടീൻ്റെ കുറവാവാം ഒരു പരിധിവരെ ഇതിൻ്റെ കാരണം. പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കുറവാണെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാവുന്ന ഒരു മെയിൻ കാര്യമാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. മൂഡ് സ്വിങ്സ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലും അതുപോലെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ വിവരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നൊന്നുമില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രോപ്പർ റിലീസിങ്ങിന് ഒരുപാട് അമിനോ ആസിഡ്സ് ആവശ്യമായിട്ടുണ്ട്. ഈ അമിനോ ആസിഡ്സ് ഒക്കെയും തന്നെ പ്രോട്ടീൻസ് വിഘടിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് പ്രോട്ടീൻ, ഫുഡിൽ നമ്മുടെ ആവശ്യത്തിന് പ്രോട്ടീൻ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ, നമ്മുടെ ബ്രെയിനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, ലക്ഷണങ്ങളായിട്ട് കാണിക്കും. അതായത് പ്രോപ്പറായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒന്നും റിലീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഇല്ലായ്മ, കൺഫ്യൂഷൻസ് ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ അനുഭവപ്പെടുക, തലവേദന ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ഓർമ്മക്കുറവ് ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയും തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയും തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോപ്പറായിട്ട് ആ ഫംഗ്ഷനിങ് നടന്നില്ലെങ്കിലാണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബ്ലഡിലെ മേജർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിൻ ആണ്. സോ സ്വാഭാവികമായിട്ടും ആൽബുമിൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എഡിമ ഉണ്ടാവും. എഡിമ എന്ന് പറഞ്ഞാൽ നീർവീക്കം, നീര് കെട്ടും. ഇപ്പം കയ്യിൽ ഭയങ്കര നീര് കെട്ടിയിരിക്കുക, അതുപോലെ കാൽപാദത്തിൻ്റെ അങ്ങോട്ട് നീര് കെട്ടിയിരിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ പ്രോട്ടീനായിട്ടുള്ള ആൽബുമിൻ്റെ അളവ് വളരെയധികം ബ്ലഡിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ എഡിമയായിട്ട് മാറുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് അത്ര കോമൺ ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പ്രോട്ടീൻ്റെ അളവ് വളരെയധികം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മെൻസസ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളിലാണെങ്കിൽ മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് കാണിക്കാം. അതായത് ഭയങ്കര ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയും തന്നെ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ചെറിയ കുട്ടികൾ, അതായത് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഭയങ്കരമായിട്ട് ശരീരം ശോഷിച്ച് പക്ഷെ വയറ് മാത്രം ഇങ്ങനെ വീർത്തിരിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. ഇതും ഒരു പരിധിവരെ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ശരീരം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഒരുപാട് ചിലപ്പം കളിയാക്കലുകളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ല, പ്രോപ്പറായിട്ട് ഫുഡിൽ പ്രോട്ടീൻ അവർക്ക് കൊടുക്കാത്തത് പാരൻസ് ആണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി അവർക്കുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ശരീരം മൊത്തത്തിൽ ശോഷിച്ചിട്ട് വയറ് മാത്രം ഉന്തിയിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ മാറുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആവശ്യത്തിനുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ്, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അവർക്ക് തുടക്കത്തിൽ, എസ്പെഷ്യലി സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് എനർജിക്ക് ഒരുപാട് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനോടൊപ്പം തന്നെ പ്രോട്ടീനും കൂടെ അവരുടെ ഫുഡിൽ തുല്യ പ്രാധാന്യത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന സ്കൂളുകളുണ്ട്, അവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കഞ്ഞിയും പയറും അല്ലെങ്കിൽ കഞ്ഞിയും കടലയാണ് കൊടുക്കുന്നത്, കഞ്ഞിയും ഒരു തോരനുമല്ല. അപ്പോൾ അത് തന്നെ ആ ഒരു ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ്. അതായത് കാർബോഹൈഡ്രേറ്റിനോടൊപ്പം തന്നെ ഈക്വൽ എമൗണ്ട് പ്രോട്ടീനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം തന്നെ സ്കൂളുകളിൽ നടത്തി വരുന്നത്. അപ്പോൾ അത് നമ്മുടെ വീടുകളിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല പ്രോട്ടീനും നമ്മുടെ ഭക്ഷണത്തിന് ഈക്വൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അവസാനമായിട്ട് പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് എന്തൊക്കെ കഴിച്ചാലാണ് നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടുക എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പാലിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ മുട്ട, പാലിൻ്റെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ അതായത് വെണ്ണ, തൈര്,
അതുപോലെ ചീസ് തുടങ്ങിയ സാധനങ്ങളിലൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മത്സ്യം, മാംസ്യം, കടൽ മത്സ്യങ്ങൾ, അതായത് നമ്മുടെ ചെമ്മീൻ, അതുപോലെ തന്നെ കണവ, കൊഞ്ച് തുടങ്ങിയ സാധനങ്ങളിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ, കടല, അതുപോലെ പട്ടാണിക്കടല തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെയും തന്നെ, അതുപോലെ ദാല്, നമ്മുടെ പരിപ്പ്, ഉഴുന്ന്, ഇതൊക്കെയും പ്രോട്ടീൻ്റെ സോഴ്സസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോകളായിട്ട് മുന്നോട്ട് വരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്രദമാവാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സോ കീപ് ഓൺ സപ്പോർട്ടിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.